ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളെല്ലാവരും വീട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അതിന് അത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ അതിന് നമുക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നിരിക്കാം തന്നിരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും ഒരു മെയ്ഡിനെ വെക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആരെങ്കിലും ഏൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലുള്ള ഒരു പ്രൊഫഷണൽ കമ്പനിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അവരുടെ പേര് ജയഗാഡ് എന്നാണ് ജയക്കാഡിനെ പറ്റി കൂടുതലായിട്ട് പരിചയപ്പെടാം അപ്പോൾ അതിൻ്റെ ഓണറായ അലൻചേരൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ ജയകാഡിനെ പറ്റി നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമോ തീർച്ചയായും നമസ്കാരം ജയകാർഡ് ഏകദേശം രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു പ്രൊപ്പറേറ്റർ കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ശേഷം നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ കേരളത്തിൽ ഏകദേശം ഇതിപ്പോൾ ട്രിവാൻഡ്രം തൊട്ട് നമുക്ക് കോഴിക്കോട് വരെ അതായത് ത്രിവാൻഡ്രം കോട്ടയം തൃശ്ശൂർ എറണാകുളം കാലിക്കറ്റ് അതുകൂടാതെ ചെന്നൈയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര സ്ഥലത്താണ് നമുക്കിപ്പോൾ സർവീസ് ഉള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രോസസ്സുകളൊക്കെ അതിനെപ്പറ്റി ഒന്ന് നമ്മൾ മെയിൻലി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സർവീസാണ് ഒന്ന് ഡീപ് ക്ലീനിങ് ആണ് ഡീപ് ക്ലീനിങ് അതുപോലെ പെസ്റ്റ് കൺട്രോൾ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കോവിഡ് റിലേറ്റഡ് ഡിസ്ഇൻഫെക്ഷൻ സാനിറ്റൈസേഷൻ സർവീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നീ വീട്ടിൽ ചെയ്യുന്നത് ഇത് ഡീപ് ക്ലീനിങ് സർവീസാണ്

ഇപ്പം ഒരു മെയിനിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങൾ അതുപോലെ ഇപ്പോൾ ഒരു ഷെൽഫ് കബോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അതൊക്കെ നീക്കി അതിൻ്റെ ബാക്ക് വേഷം ചെയ്യാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഏരിയാസിലാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അത് മാത്രമല്ല എവറി നുക്ക് ആൻഡ് കോർണേഴ്സ് എന്ന് നമ്മൾ പറയും അതായത് ഇപ്പം ഇപ്പം ഈ ഒരു സോഫ ഈ സോഫയെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പൊടിയുണ്ടാകും അങ്ങനത്തെ പൊടി ഏരിയാസ് അപ്പം നമ്മൾ ചുമ്മാ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കൂടെ ഒന്ന് ഓവറോൾ നമ്മളൊന്ന് കവർ ചെയ്ത് ഉള്ളൂ ഇപ്പം ഇതിൻ്റെ അടിഭാഗം അപ്പം നമ്മൾ ഒരാളെ വെച്ച് നോക്കുമ്പോൾ ഒരു മെയ്ഡ് ചെയ്യുവാണെങ്കിൽ ഇത് കമത്തിയിട്ടിട്ട് അടിവശം ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം നമ്മളെ സംബന്ധിച്ചത് കുറച്ചുകൂടി ഈസിയാണ് അപ്പോൾ അങ്ങനെ ഒരു സിനാരിയലാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അതുപോലെ പെസ്റ്റ് കൺട്രോൾ സർവീസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് വരുന്നത് ജനറൽ പെസ്റ്റും അതുപോലെ ടെർമൈറ്റ് കൺട്രോളും ആണ് ഇപ്പോൾ ജനറൽ ടെസ്റ്റിൻ്റെ അകത്ത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇൻസെക്ട്സ് ആണ് അതായത് കോക്രോച്ച് സ്പൈഡേഴ്സ് ആൻസ് ഇങ്ങനെ എതിര് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇൻസെക്സിനെതിരെയുള്ള സർവീസാണ് നമ്മൾ ഈ ജനറൽ ടെസ്റ്റിൻ്റെ അകത്ത് വരുന്നത് അത് കൂടാതെ വരുന്നത് ടെർമൈറ്റ് കൺട്രോൾ ചെതൽ ചെതലൊരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മുടെ നാട്ടിൽ അപ്പം അതിൻ്റെ സർവീസ് വരുന്നുണ്ട് ജനറൽ ടെസ്റ്റ് കമ്പാരേറ്റീവ്ലി നമുക്കൊരു വൺ ഇയർ കോൺട്രാക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ടെർമൈറ്റ് ആണെങ്കിൽ ഒരു ലോങ് ടേം ഒരു എയിറ്റ് ഇയർ ഗ്യാരണ്ടി വരുന്ന ഒരു ടെക്നിക്കാണ് ചെയ്യുന്നത് പ്രസ് കൺട്രോൾ ആണെങ്കിൽ നമ്മളൊരു വൺ ഇയറിലേക്കാണ് വരുന്നത് എന്തൊക്കെ കെമിക്കൽസ് ആണ് നിങ്ങൾ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ആണോ അതായത് ഇപ്പോൾ ആ കെമിക്കൽ കൊണ്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ടൈല് ഈ ടൈൽ എടുക്കാണെങ്കിൽ അതിൻ്റെ നിറം മങ്ങിയോ അല്ലെങ്കിൽ അത് ഫെയ്ഡ് ആകുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓൺ കെമിക്കൽസ് ആണ് അത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള കെമിക്കൽസാണ് കുറച്ച് സോപ്പിക് നേച്ചർ ഉള്ളതാണ് നമ്മുടെ നോർമൽ സോപ്പ് പോലെ തന്നെ ഇരിക്കും അത് ഇങ്ങനത്തെ എന്താ പറയുക ടൈൽസ് ആണെങ്കിലും നമ്മുടെ ഗ്രാനൈറ്റ്സ് ആണെങ്കിലും അതിനൊന്നും കളർ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരത്തിരുത് വരത്തില്ല ഇപ്പം ഇങ്ങനത്തെ കണ്ടോ ഇതിപ്പം നമുക്കൊരു വുഡൻ ഫ്ലോറിംഗ് ആണ് വരുന്നത് ഇങ്ങനത്തെ ഏരിയാസ് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി മൈൽഡ് ക്വാണ്ടിറ്റി ആക്കിയിട്ടാണ് ചെയ്യുന്നത് മാത്രമല്ല വെള്ളം നമുക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഏരിയാസിൽ അതൊക്കെ നമ്മൾ നോക്കി കണ്ടു ആണ് അതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഓരോ ടൈലിലും നിങ്ങൾ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ ആ ടൈലിൻ്റെ നേച്ചറും കൂടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അത് നമ്മൾ മെയിൻലി ചെയ്യുന്ന വെച്ചാൽ നാച്ചുറൽ ഒരു ഡിഫറൻറ്റ് രീതിയിലാണ് ചെയ്യുന്നത് ബാക്കി ടൈൽ ഗ്രാനൈറ്റ്സ് എല്ലാം ഏകദേശം സിമിലർ ആണ് വരുന്നത് നമുക്ക് ക്ലൈൻറ്റ്സ് ഏകദേശം ഒരു മൂന്നാല് ടൈപ്പ് ഓഫ് ക്ലൈൻസ് ആണ് വരുന്നത് ബേസിക്കലി ഒന്ന് ഇതുപോലത്തെ റെസിഡൻഷ്യൽ ക്ലൈൻസ് ആണ് വരുന്നത് റെസിഡൻഷ്യൽ ക്ലൈൻസിൽ തന്നെ ഉണ്ട് അതായത് ഒരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ളൊരു സെറ്റ് ഓഫ് ക്ലൈൻസ് ഉണ്ട് അതുപോലെ ഒരു റെഗുലർ മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അതുപോലെ ഒരു വർക്ക് കഴിഞ്ഞു കംപ്ലീറ്റ്ലി ചെയ്തു ശേഷം ഒരു ആറ് മാസത്തിന് ശേഷം ഒന്നുകൂടെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ ചെയ്യണം പിന്നെ എബ്രോഡ്സ് ഉള്ള ക്ലൈൻസ് ഉണ്ട് അവർ നാട്ടിൽ അവരുടെ വീട് അവർക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഉണ്ട് അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് റെസിഡൻഷ്യൽ ക്ലൈൻസ് ഉണ്ട് അതുകൂടാതെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് നമുക്ക് ടൈ ഉണ്ട് അപ്പോൾ അവരുടെ എപ്പോഴും നമ്മൾ വീട് കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺസ്ട്രക്ഷൻ ഒരു ക്ലീനിങ്ങ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിൻ്റെ ക്ലീനിങ് ചെയ്യാറുണ്ട് അല്ലാതെ കൊമേർഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് എന്താ പറയുന്നത് ഓഫീസുകൾ അതുപോലെ ആ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വരുന്നുണ്ട് പിന്നുള്ളത് നമുക്ക് സോഫാസ് അതായത് അപ്പോൾസ്ട്രി ഡീലേഴ്സിൻ്റെ ഉണ്ട് അതായത് നമ്മളൊരു സോഫ മേടിച്ചു കഴിഞ്ഞാൽ അറ്റ് എ പോയിന്റ് ഒരു സിക്സ് മന്ത്സ് അല്ല വൺ ഇയർ കഴിയുമ്പോൾ അതൊന്ന് സർവീസ് സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൻ്റെ ഒരു എന്ന് പറയും അത് നമ്മൾ ചെയ്യാറുണ്ട് ബേസിക്കലി ഈ ഒരു സെറ്റ് ഓഫ് ക്ലൈൻസ് ആണ് നമുക്ക് പൊതുവേ വരുന്നത് ഇപ്പം നമ്മൾ വീട് ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങളെ വിളിക്കുവാണ് എന്തൊക്കെ ആണ് ചെയ്യേണ്ടത് അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആകെ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ സപ്ലൈയും ഒരു വാട്ടർ സപ്ലൈയും ഇത് മാത്രം മതിയാവും കാരണം നമ്മുടെ മെഷീൻസ് റൺ റണ്ണിയുള്ള ഒരു പവർ സോഴ്സ് ഉണ്ടാവണം അതുപോലെ നമുക്ക് ക്ലീൻ ഒരു വെള്ളം വേണം അത്രേ ഉള്ളൂ ബാക്കി മാൻ മെഷീൻ മെറ്റീരിയൽ അതായത് അതിന്റെ മാൻ പവർ അതുപോലെ അതിന് വേണ്ടുന്ന ക്ലോത്ത്സ് ആണെങ്കിൽ മെഷീൻസ് ആണെങ്കിൽ കെമിക്കൽസ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ തന്നെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് വേറെ ഒന്നും ഞങ്ങളുടെ സൈഡിൽ ആവശ്യമില്ല ഒരു ക്ലീൻ ചെയ്യുമ്പോൾ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇപ്പം നമ്മളൊരു ഇന്ത്യൻ ഡീപ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ് ടു ബോട്ടം ഡീപ് ക്ലീനിങ് എന്നാണ് ഇപ്പോൾ ഈ റൂം നോക്കി തന്നെ ടോപ്പ് ടു ബോട്ടോ എന്ന് പറഞ്ഞാൽ നിന്ന് താഴേക്ക് ഫാൻ ലൈറ്റ് എ സി സ്വിച്ച് ഒന്ന് ആ മാക്സിമം ഹൈറ്റിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ക്ലീൻ ചെയ്യും അത് ചെയ്ത് താഴേക്കാണ് വരുന്നത് ഇപ്പോൾ ഈ റൂമിലാണെങ്കിൽ ഇവിടെ നമുക്ക് ബെഡ്സ് ഉണ്ട് അതുപോലെ ഫേർണിച്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ ബെഡ് ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി വാക്യൂം ചെയ്യും അതുപോലെ ഫേണിച്ചേഴ്സ് വരുമ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ട് ഇവിടെ കമ്പ്യൂട്ടർ ടേബിൾ എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യും അതുപോലെ ഡോർസ് അതുപോലെ വിൻഡോസ് വിൻഡോസ് ഇൻ ആൻഡ് ഔട്ട് നമ്മൾ ക്ലീൻ ചെയ്യും ഇങ്ങനത്തെ ഫേർണിച്ചേഴ്സ് കംപ്ലീറ്റ്ലി നമ്മൾ ക്ലീൻ ചെയ്യും അതിന് ശേഷം നമ്മൾ ഫ്ലോർ വരുമ്പോൾ നമ്മൾ ആദ്യം ഡ്രൈ ആയിട്ട് മൊത്തത്തിൽ വാക്യൂം ചെയ്യും അതിനുശേഷം അത് വെറ്റ് ചെയ്ത് സ്ക്രബ്ബ് ചെയ്തിട്ടാണ് വെറ്റ് വാക്യൂം ചെയ്യുന്നത് ഇനിയിപ്പം ടോയ്ലറ്റ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ടൈൽസ് എല്ലാം സ്ക്രബ്ബ് ചെയ്ത് വാഷ് ചെയ്യും അതുപോലെ ടോയ്ലറ്റ് ബൗൾ വാഷ് ഫിറ്റിങ്സ് അതുപോലെ പൈപ്പ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി വാട്ടർ സ്റ്റെയിൻസ് എല്ലാം റിമൂവ് ചെയ്ത് തരും ഇനി ഇപ്പം അതിൽ ഹാർഡ് സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആസിഡ് വെച്ച് ക്ലീൻ ചെയ്യും ബട്ട് വിത്ത് ക്ലൈൻസ് പെർമിഷനോടുകൂടി മാത്രം നമ്മളത് ചെയ്യുന്നത് ഇനി അതുപോലെ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ കിച്ചൺ ക്യാബിനറ്റ്സ് അതുപോലെ എക്സോസ് ഫാൻസ് സിങ്ക് ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യും ഇപ്പം ക്യാബിനറ്റ്സ് ആണെങ്കിൽ ഉള്ളിലെല്ലാം സ്റ്റഫ്ഡായിട്ട് സാധനങ്ങളുണ്ടെങ്കിൽ സാധനങ്ങൾ പുറത്ത് വെച്ചിട്ട് ഉൾവശം ക്ലീൻ ചെയ്ത് സാധനം തിരിച്ചു തിരിച്ചുവെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഡോർസ് വിൻഡോസ് ഗ്ലാസസ് ഇതെല്ലാം കംപ്ലീറ്റ്ലി ചെയ്യും ഇത്രയാണ് ഏകദേശം നമ്മൾ ഈ ടോപ്പ് ടു ബോട്ടം ഡീപ്പ് ക്ലീനിങ്ങിൽ നമുക്ക് വരുന്നത് നമ്മുടെ വ്യൂവേഴ്സിന് എങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നിങ്ങൾക്ക് സൈറ്റ് ഉണ്ടോ ആപ്പ് ഉണ്ടോ എങ്ങനെയാണ് നമുക്ക് മേജർലി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ ജേഗാട്ന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരും അതുപോലെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിലേക്ക് ആയത് വരാം അതുകൂടാതെ വാട്സാപ്പ് വാട്സപ്പ് നമ്പറുണ്ട് വീഡിയോയുടെ അടിയിൽ എന്തായാലും വാട്സാപ്പ് നമ്പർ ഉണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം ഇങ്ങനെ ഏത് മാർഗത്തിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ക്ലീനിന്റെ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പ് ടു ബോഡം ഡീപ്പ് ക്ലീനിങ് നമുക്ക് റേറ്റ്സ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിനാണ് ചാർജ് വരുന്നത് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഫോർ റുപ്പീസാണ് വരുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഫോർ ആണ് പേയബിൾ ആയിട്ട് വരുന്നത് നിങ്ങളുടെ ഇൻറ്റീരിയർ ക്ലീനിങ് മാത്രമേ ഉള്ളൂ അതോ നിങ്ങൾ എക്സ്റ്റീരിയറിൽ എക്സ്ട്രീരിയർ ക്ലീനിങ്ങ് അതായത് ഇൻറ്റീരിയർ ഡീപ് ക്ലീനിങ് ആണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് പ്ലസ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് നമ്മൾ ഇൻസൈഡ് ഔട്ട്സൈഡ് ആണ് ചെയ്യുന്നത് അതുകൂടാതെ നമുക്ക് പുറത്തേക്ക് വരുന്ന സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ക്ലീനിങ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് വരുന്നത് അതുകൂടാതെ കംപ്ലീറ്റ് നമുക്ക് കോവ് റിമൂവലും ഇതിൻ്റെ അകത്ത് വരുന്നതാണ് അപ്പോൾ ഫാനിൽ നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഈ റൂം ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയുള്ളൂ അപ്പോൾ ഫാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ പൊടിയൊക്കെയാണ് ഈ താഴെ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ക്ലീൻ ഒരു ഹൗസ് ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര സമയം കൊണ്ടാണ് നിങ്ങളുടെ ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ യൂഷ്വലി നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ടൈം വരുന്നത് മോർണിംഗ് നയൻ ആണ് അപ്പോൾ ഒരു നയൻ തേർട്ടിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടു ബെഡ്റൂം ഹൗസ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു ഫോർ ഫോർ തേർട്ടി വരെ വർക്ക് ഉണ്ടാവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതുപോലെ ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കിന് അതായത് ഏരിയ കൂടുന്ന അനുസരിച്ച് നമ്പർ ഓഫ് സ്റ്റാഫ് കൂടുതലായിരിക്കും വരുന്നത് എങ്ങനെ പോയാലും ഒരു ഈവനിങ്ങിനുള്ളിൽ നമ്മൾ വർക്ക് തീർക്കും ഒരു സെക്കൻഡ് ഡേയിലേക്ക് അങ്ങനെ യൂഷ്വലി പോകാറില്ല വർക്ക് മാക്സിമം ഒരു ദിവസം തന്നെ തീർക്കും നമ്മൾ ഇപ്പോൾ ലേറ്റായ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്നതാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ സൈറ്റീന്ന് പോകത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തു പിന്നെ എനിക്കൊരു ആറ് മാസം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഡീപ് ക്ലീൻ ചെയ്യണം എന്നുണ്ട് അപ്പം നിങ്ങളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വൺ ടൈം ഡീപ് ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു ക്ലീനിങ് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പം ഒരു വർഷത്തിൽ നാല് തവണയായിട്ട് ക്ലീനിങ് വേണം അങ്ങനെയൊക്കെയുള്ള കസ്റ്റമേഴ്സിനും നമ്മൾ ഒരു എ എം സി കോൺട്രാക്ട് ചെയ്യാറുള്ളത് അതായത് ആനിമൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട് അതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് ഫോർ റുപ്പീസ് എന്നുള്ളത് ഒരു ത്രീ റുപ്പീസ് റേഞ്ചിലേക്കൊക്കെയൊക്കെ പോകും അതിൽ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ ഡീപ് ഡീപ്പിലെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും കാരണം നുക്ക് ആൻഡ് കോണേഴ്സ് എല്ലാം കവർ ചെയ്യുന്നത് കാരണം പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ത്രീ റുപ്പീ പെർ സ്ക്വയർ ഫീറ്റ് എന്നുള്ള റേഞ്ചിലേക്ക് നമ്മളും റേറ്റ്സും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനും ആർക്കെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസ് തുടങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആസ് ഓഫ് നോ നമ്മൾ കാലിക്കട്ടിലേക്കായിരുന്നു ഫ്രാഞ്ചൈസ് നോക്കുന്നത് ബാക്കി അത്യാവശ്യം സ്ഥലങ്ങളിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്ന അപ്രോക്സിമേറ്റി ഒരു സിക്സ് ലാക്സ് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ്ലി മെഷീനറീസ് അതുപോലെ ട്രെയിനിങ് സ്റ്റാഫ് ട്രെയിനിങ് അതുപോലെ അതിൻ്റെ പ്രൊമോഷണൽ എക്യുപ്മെൻറ്റ്സ് ഫ്ലയേഴ്സ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വരുന്നു ടി ഷർട്ട്സ് യൂണിഫോംസ് എല്ലാം വരുന്നുണ്ട് കൂടുതലും നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ക്ലീനിങ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അബ്രോഡൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പെർസ്പെക്റ്റീവിനെ പറ്റി ഇപ്പോൾ നാട്ടിലേക്ക് ഇപ്പം ഒരുപാട് പേര് കോവിഡിന് ശേഷം വരുന്നുണ്ട് അപ്പം കൂടുതൽ അബ്രോഡിൽ നിന്നുള്ളവരാണ് വന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അപ്പം അവർക്ക് സ്വന്തമായിട്ട് തുടങ്ങുമ്പം വരാമെന്ന തെറ്റുകളെല്ലാം നമ്മൾ ഓൾറെഡി ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് അറിയാം അപ്പോൾ തീർച്ചയായും നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് സോട്ട് ചെയ്തു തരാൻ പറ്റും അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ക്ലീനിങ്ങിന്റെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ജയകാഡുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ജയകാഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അപ്പൊ നമ്മള് കൊറേ നാള് വീടച്ചിട്ട് അടച്ചിട്ടിരിക്കുവായിരുന്നു അല്ലെങ്കിൽ കുറച്ചധികം അഴുക്കും പൊടിയെല്ലാം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇവർ ക്ലീൻ ചെയ്ത് തരും ഇപ്പോൾ ഇവിടെ ആയാലും ഫാൻ അതുപോലെ തന്നെ ഫ്ലോർ ആയാലും വാർഡ്രോപ്പിൻ്റെ അകവശമൊക്കെ ആയാലും ഒരു നന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാധനങ്ങൾ എന്തെങ്കിലും നമ്മുടെ വാഡ്രോപ്പിലോ ക്യാബിനറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് അത് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് വെച്ച് തരികയൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ സർവീസ് വളരെ നല്ല സർവീസാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ക്ലീനിങ്ങിൻ്റെ പർപ്പസ് ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് പറയാൻ മറക്കരുത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ പോയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കുറച്ച് നാളായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ നല്ല നല്ല ഇൻറ്റീരിയർ വർക്ക്സിൻ്റെയും വീഡിയോ ആയി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് ബ്ലോഗ്സ്